രണ്ടേ രണ്ട് ചിത്രങ്ങളുടെ ശ്രദ്ധേയായ നടിയാണ് തേജാലി ഖനേക്കർ. മീനത്തിൽ താലിക്കെട്ട്, ചന്ദമാമ എന്നീ ചിത്രങ്ങളിൽ കൂടിയാണ് തേജാലി മലയാളികൾക്ക് മുന്നിലേക്ക് എത്തുന്നത്. ഈ രണ്ട് ചിത്രങ്ങളിലൂടെ തന്നെ മലയാളികളുടെ പ്രിയപ്പെട്ട താരമാകാൻ തേജാലിക്കായി. മുംബൈ സ്വദേശിനിയായ തേജാലി അഭിനയിച്ച രണ്ട് മലയാള ചിത്രങ്ങളും വലിയ വിജയമായിരുന്നു. എന്നാൽ 1999 ചന്ദമാമ എന്ന ചിത്രത്തിനു ശേഷം താരം അഭിനയത്തിൽ നിന്നും തന്നെ വിട്ടുനിൽക്കുകയായിരുന്നു. സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമല്ലെങ്കിലും അടുത്തിടെയായി സജീവമായിരിക്കുകയാണ് നടി. ഇതോടുകൂടിയാണ് അഭിനയത്തിലേക്ക് തിരിച്ചു വരുമോ എന്ന ചോദ്യവുമായി ആരാധകർ എത്തിയത്. ഇപ്പോൾ തനിക്ക് ആരാധകർ നൽകുന്ന സ്നേഹത്തെക്കുറിച്ചും സിനിമയിൽ നിന്നും മാറി നിന്നതിനെക്കുറിച്ചുമൊക്കെ മനസ്സ് തുറന്നിരിക്കുകയാണ് തേജാലി. ഒരു മാധ്യമത്തിന് അനുവദിച്ച അഭിമുഖത്തിലാണ് നടി മനസ്സ് തുറന്നത്. ഞാൻ സിനിമ ഉപേക്ഷിച്ച് പോവുകയായിരുന്നില്ല. സത്യത്തിൽ ചന്ദമാമ കഴിഞ്ഞതും ഞാൻ തിരികെ മുംബൈയിലേക്ക് എത്തുകയായിരുന്നു. കാരണം ഞാൻ അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ വന്നതും ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലി ലഭിച്ചു. ശ്രമിച്ചു നോക്കുന്നതിന് എന്താണ് തെറ്റ് എന്ന അച്ഛൻ്റെ വാക്കുകളാണ് പോകാൻ പ്രേരിപ്പിച്ചത്. എൻ്റേതൊരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്, അതുകൊണ്ടാകാം അങ്ങനെ ചിന്തിച്ചത്. അങ്ങനെ ജോലി ചെയ്തു. ഇതിനിടെ കല്യാണം കഴിക്കുകയും സിംഗപ്പൂരിലേക്ക് വരികയും ചെയ്തു. മുംബൈയിലെ ജോലി ഉപേക്ഷിച്ചിരുന്നു. മാസ് കമ്മ്യൂണിക്കേഷനിൽ മാസ്റ്റേഴ്സ് എടുത്തു. മകൾക്ക് ജന്മം നൽകി. അങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി തിരക്കുകളിലായിപ്പോയി. ആ സമയത്ത് ഇന്നത് ചെയ്യണം എന്നുള്ള പ്ലാൻ ഒപ്പമുണ്ടായിരുന്നില്ല. ഞാൻ കരുതുന്നത് ഇതാകാം വിധി എന്നാണ്. എനിക്ക് സിനിമ ഇപ്പോഴും ഇഷ്ടമാണ്. എല്ലാ ഭാഷകളിലെയും കാണും. മലയാളവും തമിഴും ഇഷ്ടമാണ്. രണ്ടും വളരെ പ്രിയപ്പെട്ടതാണ്. മലയാളത്തിൽ നിന്നും ഏതെങ്കിലും ഓഫർ വരികയാണെങ്കിൽ സ്വീകരിക്കും. കഴിഞ്ഞ 6 മാസത്തിനിടെ എല്ലാ ദിവസവും എപ്പോഴാണ് തിരികെ വരുന്നതെന്ന ചോദ്യം കേൾക്കാറുണ്ട്. ഇപ്പോൾ പുറത്തു പോകുമ്പോൾ ദക്ഷിണേന്ത്യക്കാർ ചിലർ തിരിച്ചറിയാറുണ്ട്, പക്ഷേ അവർക്ക് ഉറപ്പില്ല. ചിലരൊക്കെ നേരിട്ട് വന്ന് ചോദിക്കും എന്നും തേജാലി പറയുന്നു. മലയാളികൾക്ക് ഒരിക്കലും മറക്കാത്ത ചിത്രങ്ങളിൽ ഒന്നാണ് ദിലീപ് നായകനായി എത്തിയ മീനത്തിൽ താലികെട്ട് എന്ന ചിത്രം. രാജൻ ശങ്കരാടിയായിരുന്നു ചിത്രത്തിന്റെ സംവിധായകൻ. ഈ ചിത്രം പ്രേക്ഷകർക്ക് അത്രമേൽ പ്രിയപ്പെട്ടതായതിനാൽ തന്നെ ചിത്രത്തിലെ നായികയായ തേജാലിയെ ഇന്നും ഓർത്തിരിക്കുന്നുണ്ട്. സുലേഖ എന്ന പേരിലായിരുന്നു തേജാലി മലയാള സിനിമയിലേക്ക് എത്തുന്നത്. സോഷ്യൽ മീഡിയയിൽ സജീവമല്ലാതിരുന്ന തേജാലിയുടെയും മകളുടെയും ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നതോടെയാണ് താരത്തെക്കുറിച്ച് വീണ്ടും പ്രേക്ഷകർ അന്വേഷിക്കാൻ തുടങ്ങിയത്. വിവാഹദിനത്തിൽ വരൻ പിന്മാറിയതിനെ തുടർന്ന് വിവാഹം മുടങ്ങിയ പെൺകുട്ടിക്ക് കല്യാണം കൂടാനെത്തിയ സഹോദരന്റെ സുഹൃത്ത് ജീവിതം നൽകുന്നതും തുടർന്ന് നടക്കുന്ന സംഭവ വികാസങ്ങളുമാണ് മീനത്തിൽ താലികെട്ട് എന്ന ചിത്രത്തിൽ പറയുന്നത്. കോമഡിക്കും ഒപ്പം കുടുംബ ബന്ധങ്ങൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ട് എടുത്ത ചിത്രം വലിയ വിജയമാണ് സ്വന്തമാക്കിയത്. എന്നാൽ കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് ഇതേപോലൊരു സംഭവം ബാംഗ്ലൂരിൽ നടന്നിരുന്നു. വിവാഹ ദിവസം പ്രതിശ്രുത വധുവിനെ ഉപേക്ഷിച്ച് കാമുകിക്കൊപ്പം യുവാവ് പോയതോടെ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്ന പെൺകുട്ടിക്കും കുടുംബത്തിനും രക്ഷകനായി വിവാഹത്തിൽ പങ്കെടുക്കാനെത്തിയ യുവാവ് രക്ഷകനായി എത്തുകയായിരുന്നു. തുടർന്ന് രണ്ട് കുടുംബങ്ങളും സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി കല്യാണത്തിന് തയ്യാറാവുകയും ചെയ്തു. നിശ്ചയിച്ച ദിവസം തന്നെ വിവാഹം നടക്കുകയും ഉണ്ടായി. ഇത് വാർത്തയായതോടെ എല്ലാവരും ഓർത്തത് ഓമനക്കുട്ടനെയും മാലുവിനെയുമാണ്. സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു ഈ സംഭവം.